ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ന്യൂട്ടല്ലയുടെ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് ന്യൂട്ടല ആഡ് ചെയ്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് പിന്നെ ഒരു ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ ഒരു മധുരമാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം വേറൊന്നിലേക്ക് ഒരു സ്പൂണ് ന്യൂട്ടല എടുത്ത് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ മെൽറ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ ന്യൂട്ടല്ലയുടെ ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതങ്ങ് മാറ്റി വെക്കുകയാണേ. ഇനി അടുത്തായിട്ട് നമ്മളുടെ കേക്ക് ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് അല്പം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തു. ശേഷം നമ്മൾ ലെയറായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പഞ്ച് കേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂട്രല്ലയുടെ ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ സ്പഞ്ചിലെ എല്ലാ ഭാഗത്തും ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന പരുവത്തിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് അതിൻ്റെ മുകളിലായിട്ട്. അത് നല്ലപോലെ നമ്മൾ ഫുള്ള്, ഭയങ്കര തിക്കായിട്ട് വേണ്ട, എന്നാൽ വളരെ തിന്നായിട്ടും വേണ്ട, ആ ഒരു രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നമ്മളെ ന്യൂട്രല്ലേൻ്റെ ആ ഒരു സിറപ്പ് നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ഇതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത് ആ രണ്ടാമത്തെ ലെയറും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ന്യൂട്രല്ലയുടെ ആ ഒരു സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ക്രീം വെച്ചൊരു ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഫൈനൽ ടച്ച് ഒന്ന് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ സൈഡിലായിട്ട് കുറച്ച് ഹേസൽനട്ട് ക്രഷ് ചെയ്തിട്ടുള്ളത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഈ രീതിയിലൊന്നാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് നമ്മളെ ന്യൂട്രല്ലയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേണ്ട ഇങ്ങനൊരു ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനൊരു ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആ ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ആ എന്താ പറയുക, കമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒന്ന് നന്നായിട്ട് ചുറ്റി എടുത്തതിന് ശേഷം വെക്കുക കേട്ടോ. മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ആവേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്നിട്ട് ഒന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കുക കേട്ടോ. ഇനി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മളുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ന്യൂട്രല്ല കേക്കിൻ്റെ ആ ഒരു ലുക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, ന്യൂട്രല്ലയുടെ കേക്കാണല്ലോ. ന്യൂട്രല്ല ഇഷ്ടമില്ലാത്ത ആരാ? അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കേ, ബൈ.